നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ജർമ്മൻ ബന്ദിയായ ഷാനി ലൂക്കിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഹമാസ് ഒരു സംഗീതമേളയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. തുടർന്ന് ഒക്ടോബർ 7 ഭീകരർ ഗസയിലെ തെരുവുകളിലൂടെ നഗ്നയാക്കി പരേഡ് നടത്തിയ ശേഷം ഇസ്രായേൽ പ്രസിഡന്റ് അവൾ അനുഭവിച്ച ഓരോ വേദനകളെക്കുറിച്ചും വെളിപ്പെടുത്തിയ നിങ്ങൾ ഓർമ്മയുണ്ടോ? അവളുടെ തലയോട്ടി കണ്ടെത്തി എന്നാണ് പ്രസിഡന്റ് അത് പറഞ്ഞിരുന്നത്. അതിനർത്ഥം ഇനി നിഷ്ഠൂരവും ക്രൂരവുമായ മൃഗങ്ങൾ ഇസ്രായേലികളെ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും കൊല ചെയ്യുകയും ചെയ്യും എന്നായിരുന്നു പറഞ്ഞത്. അവരുടെ തല വെട്ടിമാറ്റപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത് എന്നും അന്ന് പ്രസിഡന്റ് പറയുകയുണ്ടായിരുന്നു. കൃത്യം ആ സംഭവ വികാസം നടന്നതിന് ശേഷം തന്നെ പ്രസിഡന്റ് പറഞ്ഞിരുന്നു, ഇതിന് തിരിച്ചടി നൽകിയിരിക്കും, ഇതിന് കൃത്യമായ മറുപടി ഹമാസ് അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ അത്തരമൊരു വാർത്ത പുറത്തു വരികയാണ്. ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നതനുസരിച്ച് 23-കാരിയായ ടാറ്റു ആർട്ടിസ്റ്റ് വധിക്കപ്പെടുന്നതിന് മുൻപ് അവ്യക്തമായ ഭയാനകമായ അനുഭവങ്ങൾ അവൾക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരമനുസരിച്ച് അവളുടെ മരണശേഷം അവൾക്ക് നൽകിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അവൾ അനുഭവിച്ച മരണസമയത്തൊക്കെ തന്നെ ആ പെൺകുട്ടി അനുഭവിച്ച വെറും 23 വയസ്സുകാരിയായ പെൺകുട്ടി അനുഭവിച്ച അതേ മോശമായ അനുഭവത്തിലൂടെ പല ഹമാസികളെയും കടത്തിവിടുകയാണ് ഇസ്രായേൽ. ഇപ്പോൾ ഡസൻ കണക്കിന് ഹമാസ് ഭീകരരെ പിടികൂടി അവരുടെ അടിവസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി അവശിഷ്ടങ്ങൾ നിറഞ്ഞ ഗസ റോഡിൽ വരി വരിയായി ഇരുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇപ്പോൾ ബന്ധിപ്പിച്ച ഇസ്രായേലി ഔട്ട്ലെറ്റുകളായ M12 മക്കോയും പ്രസിദ്ധീകരിച്ച വീഡിയോകളും ഫോട്ടോകളും ബന്ദികളാക്കിയ നൂറുകണക്കിന് ആളുകളെയാണ് കാണിക്കുന്നത്. മിക്കവരും നഗ്നപാതനായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഷർട്ടില്ലാതെ ഒക്കെ തന്നെ ഇരിക്കുന്ന നിരവധി പേർ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേൽ സൈനികരുടെ നിരീക്ഷണത്തിൽ ഗസയിലെ ഒരു റോഡരികിൽ അണിനിരന്നിരിക്കുകയാണ് ഇവർ. ഡസൻ കണക്കിന് പിടികൂടിയ ഹമാസ് ഭീകരരെ N12 വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണാം. N12 വീഡിയോയിൽ പിടിക്കപ്പെട്ട ഡസൻ കണക്കിന് ഹമാസ് ഭീകരർ നിലവിളിക്കുന്നതും ഒക്കെ തന്നെ കാണാം. ഒരു ചിത്രത്തിൽ ഒരു ട്രക്കിന്റെ പിൻഭാഗത്ത് പായ്ക്ക് ചെയ്തിരിക്കുന്ന ബന്ദികളുടെ എണ്ണം കാണിക്കുന്നുണ്ട്. മുൻവശത്ത് ഒരു ഘടിപ്പിച്ചിരിക്കുന്ന കനത്ത തോക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കൂട്ടമായുള്ള ബന്ദികൾ അല്ലെങ്കിൽ ഈ കൂട്ടമായുള്ള ഹമാസ് നേതാക്കന്മാരെ അല്ലെങ്കിൽ പോരാളികളെ പിടികൂടിയതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളൊന്നും തന്നെ അധികമൊന്നും പുറത്തുവിട്ടില്ല. എന്നാൽ സമാനമായ മുൻകാല പ്രവർത്തനങ്ങൾ ഗസയിൽ തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലപ്പെട്ട രഹസ്യ അന്വേഷണം നൽകിയിട്ടുണ്ട് എന്നും പലരും പറയുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത് കൃത്യമായി തന്നെ തെളിയിക്കപ്പെടുന്നുണ്ട്. ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ഒരു ഇത്രയും ക്രൂരവും നീചവുമായി ഇത്തരത്തിൽ ഇസ്രായേലിലെ ഓരോ ജനത കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു വനിത, അതും 23 വയസ്സുകാരി മാത്രമുള്ള ഒരു വനിത അല്ലെങ്കിൽ ഒരു യുവതി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ ആ കൊലയ്ക്ക് ആരാണോ കാരണക്കാരൻ, ആ കൊലയ്ക്ക് പിന്നിൽ ആരൊക്കെയാണോ ഉള്ളത്, അവർക്ക് കൃത്യമായ മറുപടി തന്നെ നൽകും. അവർക്ക് കൃത്യമായ മറുപടി ഇതേ രീതിയിൽ തന്നെ നൽകുമെന്ന് ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ഏറ്റവും ഒടുവിലായി മറ്റൊരു വാർത്ത കൂടി വരുന്നത്, ഇസ്രായേൽ ഹമാസ് യുദ്ധം ജനങ്ങളെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് തീർത്തും അപര്യാപ്തമാക്കിയ ഗസയിലേക്ക് മാനുഷിക സാധനങ്ങൾ അല്ലെങ്കിൽ മാനുഷിക സഹായം എത്തിക്കുന്നത് വേഗത്തിലാക്കാൻ സഹായിക്കുന്നതിന് ഇസ്രായേലിലെ ഷാലോം ക്രോസിംഗ് ഉടൻ തുടക്കുമെന്ന് ഇസ്രായേലും ഐക്യരാഷ്ട്രസഭയും വ്യാഴാഴ്ച സൂചന നൽകി. ഇസ്രായേലി പലസ്തീനുകാരുമായുള്ള സിവിലിയൻ ഏകോപനത്തിനായുള്ള ഇസ്രായേലി ഏജൻസിയായ കോഗാറ്റിലെ സിവിൽ ഡിപ്പാർട്ട്മെന്റ് മേധാവി കേണൽ എലാർഡ് ഗോറൻ മാധ്യമ പ്രവർത്തകരോട് പറയുകയായിരുന്നു, ഞങ്ങൾ കേറോം ഷാലോം പരിശോധനയ്ക്കായി തുറക്കും, അടുത്ത ദിവസങ്ങളിൽ അത് സംഭവിക്കും. അമേരിക്കയുടെ അഭ്യർത്ഥന മാനിച്ച് പരിശോധനയ്ക്കും സ്ക്രീനിങ്ങിനുമായി കേറോം ഷാലോം ക്രോസിംഗ് തുറക്കാൻ ഇസ്രായേൽ സമ്മതിച്ചതായി ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ആഴ്ചകളായി ഈ വിഷയത്തിൽ വാഷിംഗ്ടൺ ഇസ്രായേലികളുമായി ചർച്ച നടത്തി വരികയാണ്. ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഏഡ് ഗ്രീഫ് മാർട്ടിൻ ഗ്രിഫ്ത ജനീവയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. അത് ഉടൻ തുറക്കാൻ കഴിയുമെന്നതിന്റെ വാഗ്ദാന സൂചനകൾ ഇപ്പോൾ ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ 2 മാസം നീണ്ടിരുന്ന യുദ്ധത്തിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ വ്യാപകമായി നാശം വിതച്ച ജനസാന്ദ്രതയുള്ള ഫലസ്തീൻ എൻക്ലേവിലേക്ക് കൂടുതൽ പ്രവേശനം തേടുന്ന മാനുഷിക പ്രവർത്തനങ്ങൾക്ക് ഇത് വലിയ ഉത്തേജനം നൽകുമെന്നും ഗ്രിഫ്ത പറയുന്നു. ഏതാനും ആഴ്ചകളായി ഞങ്ങൾ കാണുന്ന ആദ്യത്തെ അത്ഭുതമാണിതെന്നും
എന്നാൽ ഒരു മാനസിക പ്രവർത്തനത്തിന്റെ ലോജിസ്റ്റിക് പ്രക്രിയയും ലോജിസ്റ്റിക്കിൽ അടുത്തറിയുകയും വലിയ ഉത്തേജനം ഉണ്ടായിട്ടാണ് ഉള്ളത് എന്നും പറയുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ കൂടുതൽ ഇപ്പോൾ യുദ്ധം പൂർണ്ണമായും അതിന്റെ അന്ത്യത്തിലേക്ക് എത്തി എന്ന് പറയാൻ കഴിയില്ല. ഇസ്രായേലിന്റെ വിജയം ഒരു പക്ഷെ അതിന്റെ അന്ത്യത്തിലേക്ക് എത്തി എന്ന് നമുക്ക് പറയാം. പക്ഷെ അപ്പോഴും അതിന്റെ പൂർണ്ണതയിലേക്ക് ഹമാസിന്റെ വൻ തലകൾ എന്ന് ഗസയിൽ ഉരുളുമോ അന്ന് മാത്രമേ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്ന് നെതന്യാഹു ആവർത്തിക്കുകയാണ്.